ആദവനാട് പഞ്ചായത്ത് ക്വാറന്റൈൻ സെന്ററുമായി ബന്ധപ്പെട്ട് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് നടത്തിയ വാർത്താ സമ്മേളനം കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനുള്ളതാണെന്ന് സിപിഐഎം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഐഎം നടത്തിയ പ്രതിഷേധങ്ങൾ മീഡിയ ടൈംസ് ചാനൽ വാർത്ത നൽകിയിരുന്നു. എന്നാൽ പാവപ്പെട്ടവരും വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്തവരുമായവർക്ക് ക്വാറന്റൈൻ ചെയ്യുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കണമെന്ന സർക്കാർ നയം ആദവനാട് പഞ്ചായത്തിൽ വേണ്ടത്ര നടപ്പാക്കിയിട്ടില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിന് 5 ലക്ഷം രൂപയുടെ പ്രൊജക്ടിന് അനുമതി ലഭിച്ചതാണ്. കൂടുതൽ ചെലവ് വരുമെങ്കിൽ അത് ചെലവഴിക്കണമെന്നും സർക്കാർ ഉത്തരവുണ്ട്. പഞ്ചായത്തിൽ ഇപ്പോൾ 5 കോടി 65 ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ട്. ഇതിൽ 4 കോടി 30 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകിയതാണെന്ന കാര്യം മറക്കരുതെന്നും സിപിഐഎം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്വാറന്റൈൻ സൗകര്യമൊരുക്കാൻ അതിന്റെ 100ൽ 1 ഭാഗം ചെലവാക്കിയാൽ മതിയെന്നും 22 വാർഡുകളും അതിലെല്ലാം ഇന്ത്യക്കകത്തും പുറത്തുനിന്നുള്ളവരുമായി 1000 കണക്കിന് പ്രവാസികളുമുള്ള പഞ്ചായത്തിൽ ആകെ വെട്ടിച്ചിറയിലെ 10 റൂമുകളിലാണ് ക്വാറന്റൈൻ സൗകര്യമുള്ളത്. എന്നാൽ പഞ്ചായത്തിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതിനാൽ ഇപ്പോൾ 46 ആളുകൾ പഞ്ചായത്തിന് പുറത്തുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുണ്ട്. ചിലർ ബന്ധുവീടുകളിലും മറ്റു ചിലർ വാടക വീടുകളിലും കഴിഞ്ഞുകൂടുന്നുണ്ടെന്നും കൂടാതെ ചില സംഘടനകൾ ഏർപ്പാടാക്കിയ സ്ഥലങ്ങളിലും പ്രവാസികൾ താമസിക്കുന്നുണ്ടെന്നും സിപിഐഎം ഭാരവാഹികൾ പറഞ്ഞു. പ്രതിപക്ഷ വിമർശനം ശരിയല്ലെന്നും മതിയായ സൗകര്യം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നത് ഭരണക്കാരല്ല. ഇതുവരെ ഭരണ നേതൃത്വത്തിലുള്ളവർ മറുപടി പറഞ്ഞിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ആദവനാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കുഞ്ഞുട്ടി, മെമ്പർമാരായ കെ പി കരീം ചുങ്കം, എം സുരേഷ്, സിപിഐഎം ആദവനാട് എൽ സി സെക്രട്ടറി അരീക്കാടൻ മമ്മു മാസ്റ്റർ, സിപിഐഎം എൽ സി അംഗം കെ പി പവിത്രൻ, സിപിഐഎം എൽ സി അംഗം ഉസ്മാൻ പൂളക്കോട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.